നിയുക്ത കെ പി സി സി പ്രസിഡന്റിന്റെ അഭിമുഖം മലയാള മനോരമ വാരികയിൽ പ്രസിദ്ധീകരിച്ചു. താനൊരു വലിയ പരാക്രമിയാണ് എന്ന് തോന്നിപ്പിക്കും വിധം കോളേജ് വിദ്യാഭ്യാസ കാലത്തെ ചില വീരശൂര പരാക്രമങ്ങൾ അദ്ദേഹം പറഞ്ഞതായി വാരിക എഴുതി. പച്ചക്കള്ളം, അല്പത്തരം, കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയിലിരിക്കുന്ന ഒരാൾ പറഞ്ഞതിന് മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. അതോടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി അത് മാറി. മുഖ്യമന്ത്രിക്ക് താൻ വാർത്താസമ്മേളനം വിളിച്ച് മറുപടി പറയുമെന്ന് കെ പി സി സി പ്രസിഡന്റ് അറിയിച്ചു. ആ വാർത്താസമ്മേളനം എന്തോ ഒരു മഹത്തായ കാര്യമായി പരിണമിക്കും എന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രചരണവും ആരംഭിച്ചു. കേരള കൗമുദി ഓൺലൈൻ എഡിഷൻ കെ പി സി സി പ്രസിഡന്റിന്റെ വാർത്താസമ്മേളനത്തെ കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: അംഗത്തിന് സമയം കുറിച്ചു. അതായിരുന്നു തലക്കെട്ട്. അംഗത്തിന് സമയം കുറിച്ചു, പിണറായിക്ക് മറുപടിയുമായി സുധാകരൻ 11-15 എത്തും. പ്രതീക്ഷിക്കുന്നത് വൻ വെളിപ്പെടുത്തലുകൾ. ഇതായിരുന്നു കൗമുദിയുടെ തലക്കെട്ട്. പ്രതീക്ഷിക്കുന്നത് വൻ വെളിപ്പെടുത്തലുകൾ. എന്തോ അതിഭയാനകമായ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്താൻ പോവുകയാണ് എന്നാണ് കൗമുദി പറഞ്ഞത്. ഏഷ്യാനെറ്റ് ആവട്ടെ, രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന വാർത്താസമ്മേളനമാണിത് എന്ന് ആവർത്തിച്ചു പറഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ വക്താവായി ആ നിമിഷത്തിൽ ഏഷ്യാനെറ്റ് മാറി. അങ്ങനെ അദ്ദേഹം വാർത്താസമ്മേളനം ആരംഭിച്ചു. കയ്യടിക്കാനും വിസിലടിക്കാനുമായി നാലുവണ്ടി ആളെയും കൂട്ടിയാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിന് എത്തിയത്. ചരിത്രത്തിലാദ്യമായാണ് ഒരു കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ ഒരു ജനസഞ്ചയവുമായി വാർത്താസമ്മേളനത്തിൽ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, എത്ര നേരം വേണമെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇവിടെ ഇരുന്നു തരാൻ തയ്യാറായിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ വാർത്താസമ്മേളനം കുറച്ച് മുന്നേറിയപ്പോൾ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടാവുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം കൂടെ കൊണ്ടുവന്ന ഒരു ശിങ്കിടിക്ക് മൈക്ക് കൈമാറി. കണ്ടോത്തെ ഗോപി എന്നൊരു മാന്യനായിരുന്നു അത്. അദ്ദേഹം സുധാകരൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി. പിണറായി അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ടത്രേ. ഇതാരാണ് കണ്ടോത്തെ ഗോപി എന്നല്ലേ. ആർ എസ് എസിന്റെ കളരിയിൽ നിന്ന് അഭ്യാസം കഴിഞ്ഞ ലക്ഷണമൊത്ത സ്വയം സേവകൻ. വർഷങ്ങൾക്ക് മുൻപ് മംഗലാപുരത്തെ ഗണേശ് ബി ഡി കമ്പനിയുടെ ഗുണ്ടയായി കണ്ണൂരിൽ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാൾ, അതിന്റെ പേരിൽ കേസുകളിൽ പ്രതിയായ ആൾ. ഗണേശ് ബി ഡി കമ്പനി ദിനേശ് ബി ഡിക്കെതിരെ കേസ് നടത്തിയപ്പോൾ അതിലെ സാക്ഷി, മംഗളൂരിലെ ഗണേശ് ബി ഡി കമ്പനിയുടെ സാക്ഷി. അദ്ദേഹം പറയുന്നത്, പിണറായി അദ്ദേഹത്തെ ആക്രമിച്ചെങ്കിലും ഭരണസ്വാധീനം കാരണം FIR പോലും ഇട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ CPM ആയിരുന്നില്ല അധികാരത്തിൽ. കേരളത്തിൽ കോൺഗ്രസ് ഭരണമായിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് എന്ത് FIR ഇടാതെ പോയത് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും ഒരു അക്രമ സംഭവത്തിൽ FIR ഇട്ടില്ലെങ്കിൽ കോടതിയിൽ സ്വകാര്യ അന്യായം കൊടുക്കാത്തത് എന്ത് എന്നും അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ഏതായാലും ഇത്തരം സിൽബന്ധികളുടെയൊക്കെ താങ്ങിലാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് എഴുന്നേറ്റ് നിൽക്കുന്നത്. എത്ര നേരം വേണമെങ്കിലും ഇരുന്നു തരാം എന്ന് പറഞ്ഞയാൾ പിന്നീട് കുപ്പിയിലും ഗ്ലാസിലും ഒക്കെയായി കരുതിയിരുന്ന വെള്ളം അത്രയും കുടിച്ചു തീർത്ത ശേഷം പൊട്ടിത്തെറിച്ച് മാധ്യമപ്രവർത്തകരോട് ക്ഷോഭിച്ച് വാർത്താസമ്മേളനം നിർത്തിവെച്ച് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിരിക്കട്ടെ, എന്തായിരുന്നു അദ്ദേഹം നടത്തിയ വൻ വെളിപ്പെടുത്തൽ? മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച, ആകാംക്ഷാപൂർവം കാത്തിരിക്കാൻ മലയാളികളെ ആഹ്വാനിച്ച ആ വെളിപ്പെടുത്തൽ എന്തായിരുന്നു? അതാണ് രസം. അദ്ദേഹം പറയുന്നു, വിവാദമായ അഭിമുഖത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയെ ബ്രണ്ണൻ കോളേജിൽ വെച്ച് പണ്ട് താൻ ചവിട്ടി താഴെയിട്ടു എന്നൊക്കെയുള്ള വീരസ്യം പറച്ചിൽ, അതൊന്നും താൻ പറഞ്ഞതല്ല. അതൊന്നും അച്ചടിച്ചു വന്നതിൽ താൻ ഉത്തരവാദിയല്ല. മനോരമ ചതിച്ചതാണ്. മനോരമയുടെ ലേഖകനോട് സ്വകാര്യ സംഭാഷണത്തിൽ ഓഫ് ഹാൻഡായി പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതൊന്നും അച്ചടിക്കില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തിയിരുന്നു എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അച്ചടിക്കില്ല എന്ന ഉറപ്പിൽ എന്തു വീരസ്യവും എന്തൽപ്പത്തരവും പറയാം എന്ന് കരുതുന്ന ഒരാളാണ് കെ പി സി സി പ്രസിഡന്റ്. അച്ചടിക്കില്ലെന്ന് അയാളെ വിശ്വസിപ്പിച്ച് ഇത് കൊടുത്ത മനോരമയുടെ ഉദ്ദേശം എന്ത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അത് അച്ചടിച്ച് വന്നപ്പോൾ അദ്ദേഹം പരസ്യമായി നിഷേധിച്ചിട്ടില്ല.
പിണറായിയുടെ മറുപടി വരെ അങ്ങനെ ഒരു നിഷേധം വന്നിരുന്നില്ല. അദ്ദേഹം പറയുന്നു, മനോരമ എഡിറ്റർക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, ഇനി വിശദീകരിക്കേണ്ടത് മനോരമയാണ്. ആ പരാതിയിന്മേൽ ലേഖകന്റെ പേരിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? എന്തുമാവട്ടെ, ഒന്നുകിൽ സുധാകരന് ലജ്ജ വേണം, അല്ലെങ്കിൽ അത് അച്ചടിക്കുന്ന മനോരമയ്ക്ക് ലജ്ജ വേണം. ഇത് രണ്ടുമില്ലാതെയായാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. ഇങ്ങനെ പറയാൻ കാരണം, 2021 February 27 എന്ന് വെച്ചാൽ ഇക്കൊല്ലം February 27 പുറത്തിറങ്ങിയ മനോരമ വാരികയുടെ 26-ാമത്തെ പേജിൽ സുധാകരനെ മഹത്വവൽക്കരിക്കുന്ന ഒരു സ്റ്റോറിയുണ്ട്. പിണറായി വേഴ്സസ് സുധാകരൻ എന്നോ മറ്റോ പേരിൽ അനിൽ കുരുടത്തെന്ന ലേഖകനാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നു, ബ്രണ്ണൻ കോളേജ് കാലത്തെ സംഘർഷങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പറയുന്നു, പിണറായി വിജയന്റെ വിദ്യാർത്ഥികളും മറുഭാഗത്ത് KSUവും നേർക്കുനേരെയുള്ള സംഘർഷങ്ങളുടെ കാലമായിരുന്നു അത്. പക്ഷേ പിണറായിയും താനും പരസ്പരം ഒരിക്കലും തല്ലിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിണറായിയും സുധാകരനും തമ്മിൽ പരസ്പരം ഒരു അടിപിടി ഒരിക്കലും ഉണ്ടായിട്ടേയില്ല എന്ന് ഇതേ മനോരമ വാരിക ഇക്കഴിഞ്ഞ February 27 26-ാം പേജിൽ ഇദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു. 4 മാസം പിന്നിടുമ്പോൾ അതേ സുധാകരൻ അതേ മനോരമയിൽ പറഞ്ഞതായി വരുന്നു, പിന്നൊന്നും ആലോചിച്ചില്ല, പിണറായിയെ ഒറ്റച്ചവിട്ട് എന്നാണ് പറയുന്നത്. 4 മാസത്തിനിടയിലാണ് ഒരേ പ്രസിദ്ധീകരണത്തിൽ ഒരേ ആളുടെ ഈ രണ്ടഭിപ്രായങ്ങൾ വരുന്നത്. ഇതിൽ നിന്ന് വായനക്കാർക്ക് അവരുടേതായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. ഏതായാലും ഇതെല്ലാം മനോരമയ്ക്കും സുധാകരനും മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഓരോ ദിവസവും ഓരോരോ കളവുകൾ പറയാൻ അസാധാരണമായ വൈഭവമുള്ളവർക്ക് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളാണ്. മാത്രവുമല്ല, ആ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നിനു പുറകെ മറ്റൊന്നായി കള്ളമാണെന്ന് ഈ ദിവസങ്ങളിൽ തെളിഞ്ഞു. അക്കാലത്ത് കോളേജിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഇന്നത്തെയും നേതാവ് ശ്രീ മമ്പുറം ദിവാകരൻ, അദ്ദേഹം പറയുന്നു, KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല, അങ്ങനെ നടന്നതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ഞങ്ങളൊന്നും കേട്ടിട്ടുപോലുമില്ല എന്നാണ്. സദാസമയവും ആയുധവുമായി വരുന്ന പിണറായിയെ സ്റ്റേജിൽ കയറി അടിക്കാൻ ധൈര്യം കാണിച്ച ഒരു ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രാൻസിസ് ഇപ്പോൾ നമ്മോടൊപ്പമില്ല. ഫ്രാൻസിസിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകനും ആവർത്തിച്ചു പറയുന്നു, അങ്ങനെയൊന്നും സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, അദ്ദേഹം അങ്ങനെ ആക്രമിക്കുന്ന ഒരാളായിരുന്നില്ല. ഈ പറഞ്ഞതിന് KPCC പ്രസിഡന്റ് മാപ്പ് പറയണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്നാണ്. പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സാക്ഷ്യപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം പോകട്ടെ, ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞ കള്ളങ്ങൾ. അദ്ദേഹം പറയുന്നു, നാൽപ്പാടി വാസുവധത്തിൽ കെ സുധാകരൻ പ്രതിയല്ല എന്നാണ്. എന്നാൽ 2013 February 12 കേരള നിയമസഭയിൽ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രേഖാമൂലം നൽകിയ മറുപടിയിൽ നാൽപ്പാടി വാസു വധക്കേസിലെ പ്രതിയാണ് സുധാകരൻ എന്ന് രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇങ്ങനെ കള്ളം പറയാൻ മടിയില്ലാത്ത ഒരാൾ. ഇന്നലെ വരെ പറഞ്ഞിരുന്നത് നാൽപ്പാടി വാസു ഒരു കൂട്ടം ആളുകളെയുമായി കെ സുധാകരനെ കൊല്ലാൻ വന്നു, അപ്പോഴാണ് പോലീസിന് വെടിവെക്കേണ്ടി വന്നത് എന്നാണ്. എന്നാൽ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, ഒരക്രമവുമായി നാൽപ്പാടി വാസുവിന് ബന്ധമുണ്ടായിരുന്നില്ല, അദ്ദേഹം വളരെ ദൂരമാറിയിരുന്ന ഒരു സാധുവായിരുന്നു. അതോടൊപ്പം സേവറി ഹോട്ടലിലെ അക്രമം, നാണുവേട്ടന്റെ കൊലപാതകം, അത് കോൺഗ്രസ് തന്നെ ചെയ്തതാണ് എന്ന വെളിപ്പെടുത്തലും ഏറ്റുപറച്ചിലും ഇന്നലെ ഉണ്ടായി. ഈ രണ്ട് കാര്യങ്ങളിലും തുടരന്വേഷണത്തിന്റെ സാധ്യതയാണ് ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ മാത്രം കുറ്റകൃത്യങ്ങളുമായി ബന്ധമുള്ള നേതാവാണ് എന്ന ആരോപണമല്ല നേരിടുന്നത്. ഇതിനു മുൻപ് മണൽ മാഫിയ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചപ്പോൾ അവരെ ഇറക്കിക്കൊണ്ടുവരാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ലോക്കപ്പിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തി ഭീഷണിപ്പെടുത്തുന്ന സുധാകരന്റെ ദൃശ്യവും ചിത്രവും കേരളത്തിലെ ജനങ്ങളുടെ മുൻപിലുണ്ട്. മുൻപൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം
മാരകായുധങ്ങളുമായി പോലീസ് പിടിയിലായ ഒരു കൊട്ടേഷൻ സംഘം ചാലക്കുടിയിലും പരിസരങ്ങളിലുമായുള്ള കൂലി കൊലപാതകക്കാരായിരുന്നു അവർ. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് കുത്തിയിരുന്ന് അവരെ വിമോചിപ്പിക്കാൻ സമരം ചെയ്ത സുധാകരനെയും ആരും മറന്നിട്ടുണ്ടാവില്ല. ഒടുവിൽ ബി ജെ പിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ താൻ പോകും എന്ന് പറഞ്ഞ ദൃശ്യം പ്രചരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു, അത്തരം പ്രചരണത്തിന് മറുപടിയായി പറഞ്ഞതാണ്, അത് പോകാൻ വേണ്ടി പറഞ്ഞതല്ല എന്നാണ്. ആരെയാണ് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? എത്ര വലിയ കള്ളമാണ് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ബി ജെ പിക്കിലേക്ക് പോകാൻ ഇടയുണ്ട് എന്ന വിമർശനത്തിന് മറുപടിയല്ല അദ്ദേഹം പറഞ്ഞത്. ചെന്നൈയിലെ ബി ജെ പിയുടെ നേതാവ് പി രാജ സുധാകരനുമായി വന്ന് നടത്തിയ ചർച്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. കണ്ണൂരിലെ ഒരു ബി ജെ പി നേതാവ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനെക്കുറിച്ച് ഉണ്ടായ സംസാരത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രണ്ട് ചർച്ചകളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ബി ജെ പിക്കുമായി ചേർന്ന് പോകാൻ, യോജിച്ചു പോകാൻ കഴിയുമെന്ന് വന്നാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി. അങ്ങനെ പറഞ്ഞയാളാണ് ഇന്ന് വീണെടുത്ത് കിടന്ന് ഉരുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്. ഇതേതെങ്കിലും ഒരു പ്രയോഗത്തിൻ്റെയോ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല, വർഗീയതയിൽ സംഘപരിവാർ ആർ എസ് എസിനേക്കാൾ ഉയർന്ന വർഗീയപ്പോഴും പ്രകടിപ്പിക്കുന്നുവെന്ന് എല്ലാവരും തിരിച്ചറിയുന്ന ഹനുമാൻ സേന സമീപ വർഷങ്ങളിൽ ഒട്ടേറെ വിധ്വംസക പ്രവർത്തനങ്ങളുടെ പേരിൽ മാത്രം അറിയപ്പെട്ട തീവ്ര വർഗീയത പ്രചരിപ്പിക്കുന്നവർ, സംഘപരിവാരത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നവർ, അവർ സംസ്ഥാന കൺവെൻഷൻ നടത്തിയപ്പോൾ അതിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിച്ചത് ശ്രീ കെ സുധാകരനെയാണ്. ഹനുമാൻ സേന സമ്മേളനം നടക്കുമ്പോൾ ഉദ്ഘാടകനായി ക്ഷണിക്കണം എന്ന് സുധാകരനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റായ ആദ്യത്തെ അർദ്ധ ബി ജെ പി കാരൻ മാത്രമല്ല, കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയിലേക്ക് വരുന്ന ആദ്യത്തെ ലക്ഷണമൊത്ത ഗുണ്ട കൂടിയാണ് സുധാകരൻ എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ്.